നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേറ്ററിലെ പാത്ത് ഫൈൻഡേഴ്സ് ആണ്. അപ്പോൾ ഈ കിടക്കുന്നതാണ് ആക്ച്വലി പാത്ത് ഫൈൻഡർ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഷേപ്പ് മോഡും ഉണ്ട്, പാത്ത് ഫൈൻഡറും ഉണ്ട്. ഞാനിപ്പോൾ ക്ലോസ് ചെയ്തു. അത് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ വിൻഡോയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് കിട്ടും പാത്ത് ഫൈൻഡർ. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് കൺട്രോൾ ബി, ഷിഫ്റ്റ് കൺട്രോൾ F9 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാത്ത് ഫൈൻഡറിൻ്റെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഏത് പ്ലേസിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അത് കാണാൻ സാധിക്കും. അതുപോലെ ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെയർ നമ്മൾ എപ്പോഴും എടുക്കുക, ബാക്കിയെല്ലാം ക്ലോസ് ചെയ്യാം. ഈ ആർട്ട് ബോർഡൊന്നും എനിക്ക് വേണ്ട, സോ ഞാൻ ആർട്ട് ബോർഡിനെ ക്ലോസ് ചെയ്ത് കളയാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലെയറിനെയും കൂടെ ഞാൻ എടുത്തിട്ട് ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ആ ഒരു അറേഞ്ച്മെൻറ്റ് പ്രോപ്പറായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ വർക്ക് ചെയ്യുന്നത്. ഒരു സ്റ്റാർ ടൂൾ എടുക്കാം, ഇസഡ് അടിച്ചിട്ട് ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് തന്നെ സൂം ചെയ്യാം. ഇസഡ് കീ അടിച്ചിട്ട് ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് നമുക്ക് തന്നെ സൂം ചെയ്യാം. മിഡിൽ മൗസ് സ്പേസ് ബാർ അടിച്ചിട്ട് നമുക്കതിനെ പാനും ചെയ്യാം. അതിനുശേഷം ഞാനൊരു എലിപ്സ് ടൂൾ എടുത്തിട്ട് വരയ്ക്കുന്നു. ഒരു എലിപ്സ് ടൂൾ എടുത്ത് വരച്ചിട്ട് എലിപ്സ് ടൂളിൻ്റെ കളർ നമുക്ക് ട്വീക്ക് ചെയ്യാം. അപ്പോൾ കളർ ട്വീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഇവിടെ കളറുണ്ട്, കളറിൽ ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ബാക്കും ഇത് ഫ്രണ്ടും. ഇനി ഇത് രണ്ടും സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് രണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന പാത്ത് ഫൈൻഡർ ആക്റ്റീവ് ആവും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യുണൈറ്റ് ചെയ്യാനുള്ളതാണ്. അതിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഒരൊറ്റ പീസായിട്ട് മാറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഒന്ന് അൺഡു ചെയ്തു, സെയിം തന്നെ ഇരുന്നോട്ടെ. ഫസ്റ്റ് വൺ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, രണ്ടാമത്തെ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തത് സപ്രാക്ട് ഫ്രം ഷേപ്പ് ഏരിയ, ഞാൻ ഇതിനെ ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഏരിയ സപ്രാക്ട് ചെയ്തു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെക്റ്റ് ആണ്. ഇവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്കുലർ പോർഷൻ മാത്രം ഇൻ്റർസെക്റ്റ് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഇതും കൂടെ വീണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, രണ്ട് സെലക്ട് ചെയ്യുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രൂഡ് ആണ്, ആ ഒരു പാർട്ടിക്കുലർ ഭാഗം മാത്രം എക്സ്ട്രൂഡ് ആയിട്ട് നമുക്ക് കിട്ടും. അത് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന അനുസൃതമായിട്ട് ആ ഒരു ചേഞ്ച് നമുക്ക് വരാം. ഇവിടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷനായിരിക്കും നമുക്ക് എക്സ്ട്രൂഡ് ആയിട്ട് വരുന്നത്. ഇനി ഇതേ ഒബ്ജക്റ്റുകൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പാത്ത് ഫൈൻഡേഴ്സ് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയ ഷേപ്പ് മോഡ്സ് ആണ്. പാത്ത് ഫൈൻഡേഴ്സിൽ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈനസ് ബാക്ക് ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ സെലക്ട് ചെയ്യുക. മൈനസ് ബാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതുമായിട്ട് സപ്രാക്റ്റ് ആവും. ഓക്കെ, അത് അതുമായിട്ട് സപ്രാക്റ്റ് ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഔട്ട്ലൈൻ. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ലോഗോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചതിന് ശേഷം ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഔട്ട്ലൈൻ ആയിട്ട് കിട്ടും. അടുത്തതെന്ന് പറയുന്ന ക്രോപ്പ് ആണ്. ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് ക്രോപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുക. മെർജ്, ഓക്കെ, ഇത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആയിട്ട് മെർജ് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ ഈ ലെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലെയറിൽ കറക്റ്റായിട്ട് ഇതൊരു ഒരു ഒറ്റ ഗ്രൂപ്പായിട്ട് സബ് ഗ്രൂപ്പ്സായിട്ട് നമുക്ക് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. ഹൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സബ് ഗ്രൂപ്പ്സായിട്ട് ഇത് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുത്ത് നോക്കുന്നത് കഴിഞ്ഞാൽ ട്രിം ആണ്. ആദ്യമേ രണ്ട് ഒബ്ജക്റ്റും സെലക്ട് ചെയ്യുക, വൺ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ടു, രണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ട്രിം. അപ്പോൾ ഇത് ട്രിം ആയിട്ടുണ്ട്, അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ അൺഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ലെയറിൽ നമ്മൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഇതിപ്പോൾ ഗ്രൂപ്പാണ്, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനെ അൺഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അൺഗ്രൂപ്പ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മളത് പഴയ പോലെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റാറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിലിടാം. റൈറ്റ് ക്ലിക്ക്, അറേഞ്ച്, ബ്രിങ് ടു ഫ്രണ്ട്, ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു. രണ്ടും കൂടെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഡിവൈഡ് ആണ് ചെയ്യുന്നത്. ഈ ഒരു പാർട്ടിക്കുലർ പോർഷൻ ഡിവൈഡ് ആയിട്ടുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ലെയർ എടുക്കുക. ലെയറിൻ്റെ അകത്ത് ഇപ്പോൾ ഗ്രൂപ്പാണ്, റൈറ്റ് ക്ലിക്ക്, അൺഗ്രൂപ്പ്. അപ്പോൾ അൺഗ്രൂപ്പ് ആവുന്ന സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിവൈഡ് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത്. പാത്ത് ഫൈൻഡറിലുള്ള ഷേപ്പ് മോഡ്സ്, അതിൻ്റെ അകത്ത് യുണൈറ്റ്, ഫ്രണ്ട് മൈനസ് ബാക്ക് അല്ലെങ്കിൽ ബാക്ക് മൈനസ് ഫ്രണ്ട്, ഇൻ്റർസെക്റ്റ്, എക്സ്ട്രൂഡ്, പാത്ത് ഫൈൻഡേഴ്സ് ഡിവൈഡ്, ട്രിം, മെർജ്, ക്രോപ്പ്, ദെൻ ഔട്ട്ലൈൻ, ദെൻ ഫ്രണ്ട് മൈനസോ അല്ലെങ്കിൽ ബാക്ക് മൈനസ് ഫ്രണ്ടോ.